കൊയിലാണ്ടി ഇടവണ്ണ സംസ്ഥാന പാത നവീകരണത്തിൽ യാത്രക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ അധികൃതരുടെ പൊടിക്കൈ പ്രയോഗം. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കറുത്തപറമ്പിലാണ് തട്ടിക്കൂട്ട് പ്രവൃത്തി നടത്തി അധികൃതർ തടി തപ്പിയത്. ഇതിനെതിരെ പ്രതിഷേധവും വ്യാപകമായിട്ടുണ്ട്. കിലോമീറ്ററിന് 4 കോടിയിലധികം രൂപ മുടക്കി പ്രവൃത്തി നടക്കുന്ന കൊയിലാണ്ടി ഇടവണ്ണ സംസ്ഥാന പാത നവീകരണത്തിൽ യാത്രക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ അധികൃതരുടെ പൊടിക്കൈ പ്രയോഗം. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കറുത്തപറമ്പിലാണ് തട്ടിക്കൂട്ട് പ്രവൃത്തി നടത്തി അധികൃതർ തടി തപ്പിയത്. കരാർ കമ്പനിയുടെ സൈറ്റ് ഓഫീസിന് സമീപം മുതൽ കറുത്തപറമ്പ് അങ്ങാടി കഴിയുന്നതുവരെ റോഡിൽ യാത്രക്കാർക്ക് പെട്ടെന്ന് കാണാൻ കഴിയാത്ത വിധം റോഡ് താഴ്ന്നു പോയിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷ പോലുള്ള ചെറിയ വാഹനങ്ങളും ഇവിടെ എത്തിയാൽ ടയർ പഞ്ചറായ അനുഭവമാണെന്ന് ഡ്രൈവർമാർ പറയുന്നു. റോഡ് ഇങ്ങനെയായി മാസങ്ങളായെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. അതിനിടെയാണ് കഴിഞ്ഞ ദിവസം റോഡിൽ തീർത്തും അശാസ്ത്രീയമായി പ്രവൃത്തി നടത്തിയത്. താഴ്ന്ന ഭാഗം പൂർണ്ണമായി പൊളിച്ചു മാറ്റാതെ ഇതിനു മുകളിൽ ടാറൊഴിച്ച് പ്രവൃത്തി നടത്തുകയായിരുന്നു. ഇതോടെ ഈ ഭാഗത്തിപ്പോൾ അപകട ഭീഷണിയും നിലനിൽക്കുന്നു. സാധാരണ രീതിയിൽ പഞ്ചായത്ത് റോഡുകളൊക്കെ ചെയ്യുന്നത് പോലെയുള്ള പ്രവൃത്തിയാണ് 200 കോടിയിലേറെ രൂപ മുടക്കി പ്രവൃത്തി നടക്കുന്ന റോഡിൽ ചെയ്തിരിക്കുന്നത്. ഏറെ വിവാദം സൃഷ്ടിച്ച എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാത, അതിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാച്ച് വർക്കും ഏറെ വിവാദമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. നേരത്തെ അശാസ്ത്രീയമായി നിർമ്മിച്ച ഈ സംസ്ഥാന പാതയുടെ നിർമ്മാണ വേളയിൽ തന്നെ ഈ പ്രദേശത്തെ നാട്ടുകാരും ജനപ്രതിനിധികളുമൊക്കെ നിരവധി പരാതികൾ ബന്ധപ്പെട്ടവർക്ക് കൊടുത്തിരുന്നു. ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടത്തെരുവ് മുതൽ ഏകദേശം വലിയ പറമ്പ് വരെയുള്ള സ്ഥലത്ത് ടിപ്പറുകൾ പോയതുമൂലം അവിടെ റോഡ് താഴ്ന്ന് റോഡിൻ്റെ സെൻറ്ററിലൂടെ മറ്റൊരു ഡ്രൈനേജ് പോലെ ആയിട്ടുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അത് പാച്ച് വർക്ക് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. അത് തന്നെ അവിടെ വേണ്ടത്ര രീതിയിൽ അത് പൊളിച്ചെടുത്ത് പുതിയ ടാറിങ്ങോ സോളിങ്ങോ ചെയ്യുന്നതിന് പകരം ഒരു പൊടിക്കൈ എന്നുള്ള രീതിയിൽ ആ റോഡിൻ്റെ ഉപരിതലത്തിലൂടെ ചില കോൺക്രീറ്റ് മിശ്രിതങ്ങൾ ഇട്ടുകൊണ്ടുള്ള ഒരു ഉടായ്പ് പ്രവൃത്തിയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിഷയത്തിൽ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും സ്ഥലം MLA ഉൾപ്പെടെയുള്ളവരും അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. ശക്തമായ നടപടി സ്വീകരിക്കാത്ത പക്ഷം തെരഞ്ഞെടുപ്പിന് ശേഷം ബഹുജന സമരത്തിന് UDF നേതൃത്വം നൽകുമെന്ന് MT അഷ്റഫ് പറഞ്ഞു. നിരവധി ആളുകൾ ഇപ്പോൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നടപടി ആവാത്ത പക്ഷം തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി പ്രത്യക്ഷ സമരത്തിലേക്ക് UDF രംഗത്ത് വരേണ്ടി വരും. അതേസമയം സംസ്ഥാന പാത നവീകരണം ഏറെക്കുറെ പൂർത്തിയായെങ്കിലും അപാകതകൾക്ക് ഇവിടെ ഒരു കുറവുമില്ല. അശാസ്ത്രീയമായ നിർമ്മാണമാണ് റോഡിന്റെ ഈ അവസ്ഥയ്ക്ക് പ്രധാന കാരണം. ഓമശ്ശേരിക്കും എരഞ്ഞിമാവിനുമിടയിലുള്ള ഭാഗത്താണ് ഏറ്റവും കൂടുതൽ പരാതി ഉയർന്നിരിക്കുന്നത്. മുക്കൻ ടൗണിൽ സിഗ്നലിന് സമീപം കറുത്തപറമ്പ്, ഓമശ്ശേരി ടൗണുകൾ, കാപ്പുമല വളവ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം യാത്രക്കാർക്ക് വലിയ ദുരിതമാണ്. കരാർ കമ്പനിയുടെ സൈറ്റ് ഓഫീസിന് മുമ്പിൽ തന്നെ നേരത്തെ 500 മീറ്ററോളം ഭാഗം താഴ്ന്നു പോയിരുന്നു. ഇത് പിന്നീട് പരിഹരിച്ചെങ്കിലും ചില സ്ഥലങ്ങളിൽ റോഡ് താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. ഓടത്തെരുവിലും അവസ്ഥ വ്യത്യസ്തമല്ല. മുക്കൻ ടൗണിൽ സിഗ്നലിന് സമീപം മീഡിയനോട് ചേർന്ന് വരമ്പ് രൂപപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഇവിടെയും അശാസ്ത്രീയമായ രീതിയിലാണ് അറ്റകുറ്റപ്പണി നടത്തിയത്. കാപ്പുമല വളവിൽ നേരത്തെ റോഡ് താഴ്ന്ന ഭാഗത്തും യാത്രക്കാർക്ക് സുഖയാത്രയല്ല. ഓമശ്ശേരി ടൗണിൽ പലയിടത്തും പ്രവൃത്തി പാതിവഴിയിൽ നിർത്തിയിട്ട പോലെയാണ്. ഓമശ്ശേരിയോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കരാർ കമ്പനിയുടെ സൈറ്റ് ഓഫീസ് ഉപരോധിക്കുകയും ചെയ്തിരുന്നു. ക്യാമറമാൻ രാജേഷ് കാരമുലയ്ക്കൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.